ഗുഡ് മോർണിംഗ്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് പോവാം. നവംബർ 15, തേഴ്സ്ഡേ. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് നോക്കുമ്പോൾ സുപ്രീം കോർട്ടിൽ റാഫേൽ ഡീലുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന പ്രൊസീഡിംഗ്സ് ആണ് ഇന്നത്തെ ന്യൂസ് പേപ്പറിലെ മെയിൻ ന്യൂസ്. ഈ പ്രൊസീഡിംഗ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് വേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ വാദങ്ങൾ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ സുപ്രീം കോടതിയിൽ അവതരിപ്പിക്കുന്നു. ഇന്ത്യയുടെ അറ്റോർണി ജനറൽ വേണുഗോപാലാണ് ഗവൺമെന്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇത് ഈ കേസ് കൊടുത്തിരിക്കുന്ന കക്ഷികൾ അവരുടെ വാദം ഉന്നയിക്കുന്നു. അപ്പൊ ഫൈനലി സുപ്രീം കോർട്ട് എന്ത് വിധി പറയും എന്നുള്ളതാണ് നമ്മളുടെ കൺസേൺ. അപ്പൊ അതുകൊണ്ട് മറ്റു കാര്യങ്ങളൊന്നും അതിൽ പറയാനില്ല. റാഫേൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം, ഫൈറ്റർ എയർക്രാഫ്റ്റ് ആണ്. 36 എണ്ണം ആണ് ഇന്ത്യ വാങ്ങാൻ പോകുന്നത് ഫ്രാൻസിന്റെ കയ്യിൽ നിന്ന്. ഡസാൾട്ട് ഏവിയേഷൻ എന്ന് പറയുന്ന കമ്പനി ആണ് ഈ റാഫേൽ ഫൈറ്റർ എയർക്രാഫ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഡസാൾട്ട് ഏവിയേഷൻ, എറിക് ട്രാപ്പിയർ ആണ് ഡസാൾട്ട് ഏവിയേഷന്റെ സിഇഒ. എറിക് ട്രാപ്പിയർ, TRAPPIER. പിന്നെ GSAT-29, ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന ഒരു നേട്ടം. GSAT-29 ഇന്ത്യയുടെ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ഇന്നലെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് ISRO സക്സസ്ഫുള്ളി ലോഞ്ച് ചെയ്തു. GSAT-29 ഈസ് എ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്. GSLV MK3 D2 എന്ന് പറയുന്ന ലോഞ്ച് വെഹിക്കിൾ ഉപയോഗിച്ചാണ് ലോഞ്ച് ചെയ്തത്. ISRO ചെയർമാൻ ശിവൻ ആണ്, KSHIVAN. പിന്നെ ഇന്ത്യയിൽ തന്നെ കൊടുക്കുന്ന ഏറ്റവും വലിയ അവാർഡുകളിൽ ഒരെണ്ണമാണ് ഇൻഫോസിസ് പ്രൈസ് എന്ന് പറയുന്നത്. എല്ലാ വർഷവും വളരെ ഡിസ്റ്റിംഗ്വിഷ്ഡ് ആയിട്ടുള്ള 6 പേർക്ക് പല ഫീൽഡുകളിൽ നിന്ന് ഇൻഫോസിസ് പ്രൈസ് കൊടുക്കാറുണ്ട്. 75 ലാക്സ് ആണ് അതിന്റെ സമ്മാനത്തുക. മലയാളിയായ സയന്റിസ്റ്റ് SK Satheesh ഇപ്രാവശ്യത്തെ ഇൻഫോസിസ് പ്രൈസ് കിട്ടിയവരിൽ ഒരാളാണ് SK Satheesh. പിന്നീട് അമരാവതി ആന്ധ്രാപ്രദേശിന്റെ ക്യാപിറ്റൽ ആണ് അമരാവതി. ആന്ധ്രാപ്രദേശിന്റെ ക്യാപിറ്റലായി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് അമരാവതി. പിന്നീട് നമ്മൾ സ്പോർട്സ് പേജിലേക്ക് പോകുമ്പോൾ സ്പോർട്സ് പേജിൽ വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് ആരാണ് പുതിയ മെൻസ് വേൾഡ് ചെസ് ചാമ്പ്യൻ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള മത്സരം നടക്കുകയാണ്. വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് ചെസ് പ്ലെയറായ മാഗ്നസ് കാൾസൺ ഫാബിയാനോ കരുവാനയുമായിട്ടാണ് മത്സരിക്കുന്നത്. മാഗ്നസ് കാൾസൺ നോർവേക്കാരനാണ്. മാഗ്നസ് കാൾസൺ CAGNUS CARLSEN മാഗ്നസ് കാൾസൺ, അദ്ദേഹത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് ലോക ചാമ്പ്യൻഷിപ്പ്. ഇപ്പൊ ലോക ചാമ്പ്യൻ നിലവിൽ മാഗ്നസ് കാൾസൺ ആണ്. അദ്ദേഹത്തിന് തോൽപ്പിച്ച് ആ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ടൈറ്റിൽ വിൻ ചെയ്യാനാണ് ഫാബിയാനോ കരുവാനയുടെ ശ്രമം. FABIANO ഫാബിയാനോ കരുവാന, CARUANA ഫാബിയാനോ കരുവാന. അത് കഴിഞ്ഞ് അതിനടുത്ത സ്പോർട്സ് പേജിലേക്ക് പോകുമ്പോൾ ടാറ്റാ സ്റ്റീൽ ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ ടാറ്റാ സ്റ്റീൽ ബ്ലിറ്റ്സ് ചെസ് BLITZ ചെസ് വിശ്വനാഥൻ ആനന്ദ് വിൻ ചെയ്തു. വിശ്വനാഥൻ ആനന്ദ് ഹികാരു നക്കാമുറയാണ് തോൽപ്പിച്ചത്. HIKARU ഹികാരു നക്കാമുറയെ തോൽപ്പിച്ച് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ്, ഈ ടാറ്റാ സ്റ്റീൽ ബ്ലിറ്റ്സ് ചെസ് എന്ന് പറഞ്ഞ റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് ആണ്, അത് ആനന്ദ് വിൻ ചെയ്തു, വിശ്വനാഥൻ ആനന്ദ്. ATP വേൾഡ് ടൂർ ഫൈനൽസ് ലണ്ടനിൽ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നലെ റോജർ ഫെഡറർ വിൻ ചെയ്ത കാര്യഗതി കൊടുത്തിട്ടുണ്ട്. അപ്പം ഫൈനലി ആര് വിൻ ചെയ്യുന്നുള്ളതാണ് നമ്മുടെ ഇൻട്രസ്റ്റ്. ATP വേൾഡ് ടൂർ ഫൈനൽ. വേൾഡ് വിമൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് AIBA ആണ് ഇന്റർനാഷണൽ ബോക്സിംഗ് അസോസിയേഷൻ. അവരുടെ വേൾഡ് വിമൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് ഡൽഹിയിൽ സ്റ്റാർട്ട് ചെയ്യാണ് ഇന്നോട്ട്. അപ്പൊ മേരി കോമിലാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. 5-time വേൾഡ് ചാമ്പ്യൻ ആണ് ഇന്ത്യയുടെ ലെജൻഡറി വുമൻ ബോക്സറായ മണിപ്പൂരുകാരിയായ മാഗ്നിഫിഷ്യൻ മേരി എന്നറിയപ്പെടുന്ന മേരി കോം. പിന്നെ നമ്മൾ ബിസിനസ് പേജിലേക്ക് പോകുന്നു. ബിസിനസ് പേജിലേക്ക് പോകുമ്പോൾ അശോക് ലൈലൻഡ് എന്ന് പറയുന്ന കമ്പനിയെ കുറിച്ചുണ്ട്. അശോക് ലൈലൻഡ് ഷെയർ മാർക്കറ്റിൽ ഇന്നത്തെ പെർഫോമൻസ് ഒക്കെ ഭയങ്കര മോശമായിരുന്നു അശോക് ലൈലൻഡിന്റെ. അതിന്റെ കാരണം അശോക് ലൈലൻഡിന്റെ CEO മാനേജിംഗ് ഡയറക്ടറും ആയിരുന്ന വിനോദ് ദസരി അതിൽ നിന്ന് 14 വർഷത്തിന് ശേഷം ഹിന്ദുജ ബ്രദേഴ്സിന്റെ മെയിൻ കമ്പനിയായ അശോക് ലൈലൻഡിൽ നിന്ന് റിസൈൻ ചെയ്യാൻ തീരുമാനിച്ചു. ഈ ഒരു ഡിസിഷനാണ് അശോക് ലൈലൻഡിന്റെ ഷെയർസിനൊക്കെ ഇന്നലെ ബാധിച്ചത്. പിന്നെ ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു അപ്പാരൽ ബ്രാൻഡാണ് റെയ്മണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അപ്പാരൽ ബ്രാൻഡാണ് റെയ്മണ്ട്. റെയ്മണ്ടിന്റെ ചെയർമാനായിരുന്നു ഗൗതം സിംഘാനിയ. SINGHANIA ഗൗതം സിംഘാനിയ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് സ്റ്റെപ്പ് ഡൌൺ ചെയ്തു. പുതിയ റെയ്മണ്ട് ചെയർമാനാണ് നിർവിക് സിംഗ്, NIRVIK നിർവിക് സിംഗ്, SINGH.
അതിന് അടുത്ത പേജിലേക്ക് പോകുമ്പോ എൻ സി എൽ എ ടി ഓക്കേസ് അൾട്രാടെക് റിവൈസ്ഡ് ബിഡ് ഫോർ ബിനാനി സിമെന്റ് എന്ന് പറഞ്ഞൊരു ന്യൂസ് ഉണ്ട്. ബിനാനി സിമെന്റ് ബി ഐ എൻ എ എൻ ഐ ബിനാനി സിമെന്റ് എന്ന് പറഞ്ഞ ഇന്ത്യയിലെ ട്രബിൾഡ് സിമെന്റ് കമ്പനിയാണ്. ഇപ്പൊ അങ്ങനെയുള്ള കമ്പനികളൊക്കെ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാല് അവര് ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാതിരിക്കുന്നു. അങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അത് എൻ സി എൽ ടി നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിൽ ഐ ബി സി ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്റപ്സി കോഡ് എന്ന് പറഞ്ഞ നിയമം ഉപയോഗിച്ച് ആ ബാഡ് ലോൺ പ്രോബ്ലം റെസൊല്യൂഷൻ പ്ലാൻ അവിടെ ഉണ്ടാക്കി പരിഹരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ബിനാനി സിമെന്റിന്റെ കേസ് എൻ സി എൽ ടിയിൽ എത്തി നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിൽ. അപ്പം അവിടെ ബിനാനി സിമെന്റ് അക്യൂർ ചെയ്യാൻ തീരുമാനിച്ച അൾട്രാടെക് സിമെന്റ് ആണ്. പക്ഷെ അവരുടെ വേറൊരു റൈവലും ഉണ്ടായിരുന്നു ടേക്ക് ഓവറിന്, അവർ തമ്മിൽ എന്തോ ഇഷ്യൂ ഉണ്ടായി. അപ്പൊ എൻ സി എൽ ടിയുടെ ഡിസിഷൻ അൾട്രാടെക്കിന് ഇഷ്ടപ്പെടാനോ മറ്റോ അത് എൻ സി എൽ ഐ ടിയിലേക്ക് പോയി, നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രൈബ്യൂണൽ. എൻ സി എൽ ടി നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ, എൻ സി എൽ ഐ ടി നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രൈബ്യൂണൽ. എൻ സി എൽ ടി നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ എടുക്കുന്ന ഒരു ഡിസിഷൻ നമുക്ക് അതിൽ ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എൻ സി എൽ ഐ ടിയിലേക്ക് പോവാം, നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രൈബ്യൂണൽ. ഇന്നലെ നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രൈബ്യൂണൽ അൾട്രാടെക് സിമെന്റിന് അലോ ചെയ്തു ഈ ബിനാനി സിമെന്റിന് അക്യൂർ ചെയ്യാൻ. അപ്പോ അൾട്രാടെക് സിമെന്റ് പ്രത്യേകത ഇന്ത്യയിലെ ഏറ്റവും വലിയ സിമെന്റ് ബ്രാൻഡാണ്, ഇന്ത്യയിലെ ലാർജസ്റ്റ് സെല്ലിംഗ് സിമെന്റ് ബ്രാൻഡാണ് അൾട്രാടെക് സിമെന്റ്. അതിന്റെ അത് ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ ഒരു കമ്പനിയാണ്. ആദിത്യ ബിർള ഗ്രൂപ്പ് ചെയർമാൻ കുമാരമംഗലം ബിർള, ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ ചെയർമാൻ കുമാരമംഗലം ബിർളയാണ്. പിന്നെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറിന്റെ ഫോട്ടോ ഉണ്ട്, പവൻ ഗോയങ്കയാണ്. പി എ ഡബ്ല്യു എ എൻ പവൻ ഗോയങ്ക, ജി ഒ ഇ എൻ കെ എ, അദ്ദേഹമാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ. പിന്നെ റുപ്പി, ഇപ്പൊ ക്രൂഡ് ഓയിൽ പ്രൈസസ് കുറഞ്ഞു, റുപ്പി അതുകൊണ്ട് ഡോളർ അഗെയിൻസ്റ്റ് ആയിട്ട് വീണ്ടും ഇൻക്രീസ് ചെയ്യുന്നു എന്നൊക്കെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. നമ്മൾ എഴുതിയിരിക്കുന്ന ഡെയിലി അത് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നതാണ് റുപ്പി വാല്യൂ ഒക്കെ ഡോളറിന് അഗെയിൻസ്റ്റ് ആയിട്ട്. കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് സി എ ഡി കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്, ഇമ്പോർട്ടും എക്സ്പോർട്ടും തമ്മിലുള്ള വാല്യൂ ഡിഫറൻസ് ആണ് സി എ ഡി കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്. ഇമ്പോർട്ടും എക്സ്പോർട്ടും തമ്മിലുള്ള വാല്യൂ ഡിഫറൻസ് ആണ് സി എ ഡി കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്. സ്പൈസ് ജെറ്റ് ഇന്ത്യയിലെ ഒരു എയർലൈൻ കമ്പനിയാണ് സ്പൈസ് ജെറ്റ്. സ്പൈസ് ജെറ്റിന്റെ സിഇഒ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ അജയ് സിംഗ് ആണ്. സ്പൈസ് ജെറ്റിന്റെ സിഇഒ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ അജയ് സിംഗ്. അതുപോലെ യെസ് ബാങ്കിന്റെ സിഇഒ ഞാൻ പറഞ്ഞുകൊണ്ട് റാണ കപൂർ ആണ്. വൈ എസ് എസ് ബാങ്ക്, യെസ് ബാങ്കിന്റെ സിഇഒ റാണ കപൂർ ആണ്. യെസ് ബാങ്കിന്റെ ചെയർമാൻ അശോക് ചൗള ആയിരുന്നു ഇത്രയും ദിവസവും, പക്ഷെ ഇന്നലെ അദ്ദേഹം റിസൈൻ ചെയ്തു. യെസ് ബാങ്കിന്റെ ചെയർമാൻ പൊസിഷനിൽ നിന്ന് അശോക് ചൗള സി എച്ച് എ ഡബ്ല്യു എൽ എ റിസൈൻ ചെയ്തു. പുതിയ ചെയർമാൻ അവർ അപ്പോയിന്റ് ചെയ്തിട്ടില്ല. പിന്നീട് ഐ ഡി ബി ഐ ബാങ്കിന്റെ സിഇഒ ആണ് രാകേഷ് ശർമ്മ. ഐ ഡി ബി ഐ ബാങ്കിന്റെ സിഇഒ ആണ് രാകേഷ് ശർമ്മ. രാകേഷ് ശർമ്മയാണ് ഐ ഡി ബി ഐ ബാങ്കിന്റെ സിഇഒ. ഇ ബി ഐ ടി ഡി എ എക്സ്പാൻഷൻ ഏർണിംഗ്സ് ബിഫോർ ഇന്ററസ്റ്റ് ടാക്സ് ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ. ഇ ബി ഐ ടി ഡി എ എക്സ്പാൻഷൻ ഏർണിംഗ്സ് ബിഫോർ ഇന്ററസ്റ്റ് tax depreciation and amortization. പിന്നെ നമ്മൾ വേൾഡ് പേജിലേക്ക് 12th പേജിലേക്ക് പോകുമ്പോ ഇന്ത്യ ഡബ്ല്യു ടി ഒയിലെ മെമ്പർ കൺട്രീസ് ആയിട്ടുള്ള എല്ലാ കൺട്രീസിനും, ഡബ്ല്യു ടി എന്നത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, സ്വിറ്റ്സർലൻഡിലെ ജനീവ ഹെഡ്ക്വാർട്ടേഡ് ആയിട്ടുള്ള ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഓർഗനൈസേഷനാണ് ഡബ്ല്യു ടി ഒ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. അതിൽ ഇന്ത്യ മെമ്പറാണ്, മറ്റ് പല രാജ്യങ്ങളും മെമ്പേഴ്സാണ്. അപ്പൊ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ മെമ്പേഴ്സ് ആയിട്ടുള്ള രാജ്യങ്ങൾക്കെല്ലാം ഇന്ത്യ കൊടുത്തിട്ടുള്ള ഒരു സ്റ്റാറ്റസ് ആണ് എം എഫ് എൻ, മോസ്റ്റ് ഫേവേർഡ് നേഷൻ. എം എഫ് എൻ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഫേവേർഡ് നേഷൻ. ഇന്ത്യ അങ്ങനെ ഒരു സ്റ്റാറ്റസ് എല്ലാ കൺട്രീസിനും കൊടുത്തിട്ടുണ്ട്. അത് വ്യാപാര ബന്ധങ്ങളിൽ കൊമേഴ്സിൽ ആണ് അതിന്റെ യൂസ് വരുന്നത്. മോസ്റ്റ് ഫേവേർഡ് നേഷൻസ് സ്റ്റാറ്റസ് കിട്ടി കഴിഞ്ഞാൽ കച്ചവടത്തിൽ അതിൽ കുറെ പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ് കിട്ടും കൺട്രീസ് തമ്മിലുള്ള. അപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ അപ്പൊ ഒബ്വിയസ്ലി ആ ഒരു എം എഫ് എൻ സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ട്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ മെമ്പേഴ്സ് ആയിട്ട് എല്ലാ കൺട്രീസും കിട്ടി, അപ്പൊ സ്വാഭാവികമായിട്ട് പാകിസ്ഥാനും കിട്ടും. പക്ഷെ പാകിസ്ഥാൻ ഇൻ റിട്ടേൺ ഇന്ത്യക്ക് അത് ദൊരുക്കി കൊടുത്തിട്ടില്ല, ഇനിയിപ്പോ അടുത്ത കാലത്ത് കൊടുക്കാൻ താല്പര്യമില്ലെന്നാണ് പാകിസ്ഥാൻ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. പിന്നെ യു കെ ക്ലോസർ ടു ഡെലിവറിംഗ് ബ്രെക്സിറ്റ് എന്നുള്ളൊരു ന്യൂസ് ഉണ്ട്. അതായത് യുണൈറ്റഡ് കിങ്ഡം അല്ലെങ്കിൽ ഇംഗ്ലണ്ട് എന്നുള്ള രാജ്യം അത്
യൂറോപ്യൻ യൂണിയനിൽ നിന്ന് എക്സിറ്റ് ആകുമ്പോഴാണ് ഇതിന് കുറച്ച് നാളുകൾ മാത്രം യൂറോപ്യൻ യൂണിയനിൽ ഇപ്പൊ അവരുണ്ട്. 28 കൺട്രീസ് ആണ് യൂറോപ്യൻ യൂണിയനിൽ ഉള്ളത്. അതിൽ നിന്ന് ഇപ്പൊ ബ്രിട്ടൻ പോകുമ്പോൾ 27 കൺട്രീസ് ആയിട്ട് കുറയും. അതിനാണ് ബ്രെക്സിറ്റ് എന്ന് അറിയപ്പെടുന്നത്. ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ, ഫ്രഞ്ച് പ്രസിഡന്റ് ആണ് ഇമാനുവൽ മാക്രോൺ. അത് കഴിഞ്ഞ് നമ്മൾ 10th പേജിലേക്ക് പോകുന്നു. 10th പേജിൽ CCSനെ കുറിച്ചുണ്ട്. അതൊക്കെ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. CCS ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി, ചെയർമാൻ പ്രൈം മിനിസ്റ്റർ ആണ് CCS, ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി. പിന്നെ ഇന്നലെ സിംഗപ്പൂരിൽ EAS സമ്മിറ്റ്, ഈസ്റ്റ് ഏഷ്യ സമ്മിറ്റും, അതുപോലെ സിംഗപ്പൂരിൽ വെച്ച് തന്നെ ആസിയാൻ സമ്മിറ്റ് നടന്നു. അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്, ആസിയാൻ സമ്മിറ്റ് ആൻഡ് EAS സമ്മിറ്റ്, ഈസ്റ്റ് ഏഷ്യ സമ്മിറ്റ്. ഈസ്റ്റ് ഏഷ്യ സമ്മിറ്റിൽ നരേന്ദ്രമോദി US വൈസ് പ്രസിഡന്റുമായിട്ട് മീറ്റ് ചെയ്തു. US വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസ് ആണ്, മൈക്ക് പെൻസ്, PNCE. അതുപോലെ സിംഗപ്പൂരിൽ വെച്ചാണ് നടന്നത്. സിംഗപ്പൂരിന്റെ പ്രൈം മിനിസ്റ്റർ ആണ് ലീ സെൻ ലൂങ്, LEE ലീ സെൻ, HSIEN, ലീ സെൻ ലൂങ്, LOONG. പിന്നെ ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് RCEP, റീജിയണൽ കോംപ്രഹെൻസീവ് എക്കോണമിക് പാർട്ണർഷിപ്പ്, ഈസ് എ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ബിറ്റ്വീൻ 16 countries. ഔട്ട് ഓഫ് ദോസ് 16 countries, 10 countries ആർ ആസിയാൻ കൺട്രീസ്, അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻ കൺട്രീസ്. ദ അതർ കൺട്രീസ് ആർ ഇന്ത്യ, ചൈന, സൗത്ത് കൊറിയ, ജപ്പാൻ, ന്യൂസിലാൻഡ് ആൻഡ് ഓസ്ട്രേലിയ. അങ്ങനെ 16 രാജ്യങ്ങൾ ചേർന്നുള്ള ഗ്രൂപ്പാണ് RCEP, റീജിയണൽ കോംപ്രഹെൻസീവ് എക്കോണമിക് പാർട്ണർഷിപ്പ്. അതൊക്കെ പറഞ്ഞിരുന്ന കാര്യമാണ്. പാർലമെന്റ് ഒരു വർഷം നടത്തുന്ന അവസാനത്തെ സെഷനായ വിന്റർ സെഷൻ December 11 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും എന്നൊരു ന്യൂസ് ഉണ്ട്. പാർലമെന്റ്, ഇന്ത്യൻ പാർലമെന്റിന് 3 സെഷൻസ് ആണുള്ളത്. ആദ്യത്തെ സെഷൻ, ഒരു വർഷത്തിന്റെ ആദ്യം, ബഡ്ജറ്റ് സെഷൻ നടക്കും. ബഡ്ജറ്റ് സെഷൻ തീർന്നതിന് ശേഷം മൺസൂൺ സെഷനാണ്, പിന്നീട് അടുത്തായിട്ട് വരുന്ന മഴക്കാലത്ത് മൺസൂൺ സെഷൻ വരും. അത് കഴിഞ്ഞ് ലാസ്റ്റില് ശൈത്യകാലഘട്ടത്തിൽ വിന്റർ സെഷനും സ്റ്റാർട്ട് ചെയ്യും. December 11 മുതൽ വിന്റർ സെഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഈ സെഷന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിന്റെ അവസാനത്തെ പാർലമെന്റ് സെഷൻ ആയിരിക്കും ഇത്. കാരണം ഈ പീരീഡില്, ഇതിന് ശേഷം ഉടനെ ഇലക്ഷൻ വരികയാണ്. ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം പുതിയൊരു ഗവൺമെന്റ് വന്നതിന് ശേഷം മാത്രമേ അടുത്ത പാർലമെന്റ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പൊ ഇഫക്റ്റീവ്ലി ഈ മൺസൂൺ സെഷൻ, സോറി വിന്റർ സെഷൻ, ഇപ്പം നടക്കാൻ പോകുന്ന വിന്റർ സെഷൻ ഓഫ് പാർലമെന്റ് വിൽ ബി ദ ലാസ്റ്റ് സെഷൻ ഓഫ് ദിസ് ഗവൺമെന്റ്. അപ്പൊ എന്തൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ പാർലമെന്ററി അഫയേഴ്സ്, ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ പാർലമെന്ററി അഫയേഴ്സ് എന്നൊരു സംഭവമുണ്ട്. ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ പാർലമെന്ററി അഫയേഴ്സ്, അവരാണ് പാർലമെന്റിനെ നടത്തിപ്പിന്റെ കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. അത് ആൻഡ് ചെയർമാനും പ്രൈം മിനിസ്റ്ററാണ്. പിന്നീട് വിജയ് ഗോഖലെ ഇന്ത്യയുടെ ഫോറിൻ സെക്രട്ടറി ആണ്. അത് കഴിഞ്ഞ് നമ്മൾ എഡിറ്റോറിയൽ പേജിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് എഡിറ്റോറിയൽ ടേൺ ദ പേജ് എന്നാണ്. ഫസ്റ്റ് എഡിറ്റോറിയൽ ടേൺ ദ പേജ് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ ശ്രീലങ്കയെ കുറിച്ചുള്ള എഡിറ്റോറിയൽ ആണ്. ഇപ്പൊ എന്നും പത്രങ്ങളിൽ ശ്രീലങ്കയെ കുറിച്ചുള്ള എഡിറ്റോറിയൽ വരുന്നു. ശ്രീലങ്കയിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഇന്നലെ ഒരു പുതിയ ഡെവലപ്മെന്റ് ശ്രീലങ്കയിൽ ഉണ്ടായത്, ശ്രീലങ്കൻ പാർലമെന്റ് സസ്പെൻഡ് ചെയ്ത്, ഡിസോൾവ് ചെയ്തത് അവിടുത്തെ സുപ്രീം കോടതി റദ്ദാക്കിയതുകൊണ്ട് ഇന്നലെ പാർലമെന്റ് വിളിച്ചുകൂട്ടി അവിടുത്തെ സ്പീക്കർ പാർലമെന്റിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ ഇപ്പൊ മൈത്രിപാല സിരിസേന, അവിടുത്തെ പ്രസിഡന്റ് മൈത്രിപാല സിരിസേന, അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് പുതുതായിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന മഹീന്ദ രാജപക്സെക്ക് കഴിഞ്ഞില്ല. അതായത് അദ്ദേഹം ട്രസ്റ്റ് വോട്ടിൽ പരാജയപ്പെട്ടു, വിശ്വാസ വോട്ടിൽ. അതാണെന്നൊരു നടന്ന സംഭവം. എന്നിട്ടും മഹീന്ദ രാജപക്സെ അത് അംഗീകരിക്കാൻ തയ്യാറല്ല. അദ്ദേഹം ഇതുവരെയും പ്രൈം മിനിസ്റ്റർ സ്ഥാനം റിസൈൻ ചെയ്തിട്ടില്ല. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ ഹിന്ദുവിലെ ഫസ്റ്റ് എഡിറ്റോറിയൽ, ശ്രീലങ്കയിൽ നടക്കുന്ന കാര്യങ്ങൾ. രണ്ടാമത്തെ എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ ഫുൾ ഡിസ്ക്ലോഷർ എന്നാണ്. ഫുൾ ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോ ഇന്ത്യയിലെ NBFC നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസിൽ ഒന്നായ IL&FS, ഇന്ത്യയിലെ ഏറ്റവും വലിയ NBFCs നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസിൽ ഒന്നാണ് IL&FS. അവിടെ കുറെ പ്രോബ്ലംസ് ഉണ്ടായ കാര്യം ഞാൻ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ക്ലാസ്സുകളിലും വീഡിയോയിലും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഈ പ്രോബ്ലംസിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇപ്പൊ മൂഡീസ് ഇന്റർനാഷണൽ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ് മൂഡീസ്, MOODY, അല്ലെങ്കിൽ SNP, സ്റ്റാൻഡേർഡ് ആൻഡ് പുവർ, SNP എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ആൻഡ് പുവർ, ഫിച്ച്, FITCH, ഇതുപോലുള്ള ഇന്റർനാഷണൽ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് ഉണ്ട്. ഇന്ത്യക്കകത്ത് അതുപോലെ ക്രിസിൽ, CRISIL, ക്രിസിൽ, കെയർ, ഇതുപോലുള്ള ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് ഉണ്ട്. ക്രിസിലിന്റെ എക്സ്പാൻഷൻ CRISIL, ക്രെഡിറ്റ് റേറ്റിംഗ് ആൻഡ് ഇൻഫർമേഷൻ സർവീസ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്നാണ്. ക്രെഡിറ്റ് റേറ്റിംഗ് ആൻഡ് ഇൻഫർമേഷൻ സർവീസ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ക്രിസിൽ, അല്ലെ കെയർ, ക്രെഡിറ്റ് അനാലിസിസ് ആൻഡ് റിസർച്ച് ഇൻ ഇക്വിറ്റീസ്,
ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ക്രെഡിറ്റ് അനാലിസിസ് ആൻഡ് റിസർച്ച് ഇൻഡിക്കേറ്റർ ഇതുപോലുള്ള ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് ഇന്ത്യക്ക് അകത്തുണ്ട്. പക്ഷെ ഇവരുടെ പ്രവർത്തനം തന്നെ ഇപ്പൊ ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഐ എൽ ആൻഡ് എഫ് എസ് പോലുള്ള ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇത്രയും ബിഗ് ആയിട്ടുള്ള ഒരു എൻ ബി എഫ് സി നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയിൽ ഇത്രയും വലിയ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടായിട്ട് റേറ്റിംഗ് ഏജൻസീസിനൊന്നും അലർട്ട് ചെയ്യാൻ പോലും കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ റേറ്റിംഗ് ഏജൻസീസിന്റെ പ്രവർത്തനം അപ്പോ പൂർണ്ണമായിട്ടും എന്താ പറയുക, ശരിയായ ദിശയിലല്ല, റൈറ്റ് ഡയറക്ഷനിലല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ റേറ്റിംഗ് ഏജൻസീസിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന സെബിയാണ്, സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഷെയർ മാർക്കറ്റ് ആൻഡ് റെഗുലേറ്റർ സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ റേറ്റിംഗ് ഏജൻസീസിന് കുറച്ചുകൂടെ കർശനമായ കുറെ ഡയറക്ഷൻസ് കൊടുത്തിരിക്കുകയാണ് ഈ ഐ എൽ ആൻഡ് എഫ് എസ് ഡിബെക്കിലിന്റെ അല്ലെങ്കിൽ ഐ എൽ ആൻഡ് എഫ് എസിൽ വന്ന പ്രോബ്ലംസിന്റെ അടിസ്ഥാനത്തിൽ. അതിനെ കുറിച്ചുള്ള എഡിറ്റോറിയലാണ് ഹിന്ദുവിലെ രണ്ടാമത്തെ എഡിറ്റോറിയൽ. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ വെസ്റ്റ് ബംഗാളിന്റെ പേര് അവർ മാറ്റാൻ പോയാണ് ബംഗ്ല എന്നാക്കാൻ പോയാണ്. വെസ്റ്റ് ബംഗാൾ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സ്റ്റേറ്റിന്റെ പേര് ബംഗ്ല, ബി എ എം ജി എൽ എ എന്നാക്കാൻ തീരുമാനിച്ചു. വെസ്റ്റ് ബംഗാളിന്റെ ചീഫ് മിനിസ്റ്റർ മമതാ ബാനർജിയാണ്. വെസ്റ്റ് ബംഗാളിന്റെ ചീഫ് മിനിസ്റ്ററാണ് മമതാ ബാനർജി. അവരുടെ പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ്. ഇത്രയാണത് ഹിന്ദുവിലെ ന്യൂസുകൾ. ഇനി നമുക്ക് എക്കണോമിക് ടൈംസിൽ നോക്കാം. എക്കണോമിക് ടൈംസിൽ ഇന്ത്യയിലെ വലിയ സിവിൽ ഏവിയേഷൻ അല്ലെങ്കിൽ എയർലൈൻ കമ്പനികളിൽ ഒരെണ്ണമായ ജെറ്റ് എയർവേസിന് ടാറ്റ അക്വേറിയം ചാൻസ് ഉണ്ട് എന്നൊരു ന്യൂസ് ഉണ്ട്. ടാറ്റയ്ക്ക് ഓൾറെഡി ഒരു എയർലൈൻ ഉണ്ട്, ഒന്നല്ല രണ്ടെണ്ണം ഉണ്ട്. വിസ്താര എന്ന് പറഞ്ഞ എയർലൈൻ, വി എസ് ടി എ ആർ ഐ, വിസ്താര എന്ന് പറഞ്ഞ എയർലൈൻ ടാറ്റയും സിംഗപ്പൂർ എയർലൈൻസും തമ്മിലുള്ള ജോയിന്റ് വെഞ്ചർ ആണ്. അപ്പൊ ടാറ്റയും സിംഗപ്പൂർ എയർലൈൻസും തമ്മിലുള്ള ജോയിന്റ് വെഞ്ചറായ വിസ്താരയുമായിട്ട് മിക്കവാറും നരേഷ് ഗോയൽ നേതൃത്വം കൊടുക്കുന്ന ജെറ്റ് എയർവേസിന് മെർജ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം ജെറ്റ് എയർവേസ് വലിയ ഫിനാൻഷ്യൽ പ്രോബ്ലംസിലാണ്, അല്ലെങ്കിൽ ആ കമ്പനി പൂട്ടിപ്പോകും. അപ്പൊ ജെറ്റ് എയർവേസ് നരേഷ് ഗോയലിന്റെതാണ്, ഗോയൽ, ജി ഒ വൈ എ. അത് മിക്കവാറും ടാറ്റയുമായിട്ട്, ടാറ്റയുടെയും സിംഗപ്പൂർ എയർലൈൻസിന്റെയും ജോയിന്റ് വെഞ്ചറായ വിസ്താരയുമായിട്ട് മെർജ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് പറയപ്പെടുന്നു. അത് ഫൈനൽ ഡിസിഷൻ എടുത്തിട്ടില്ല എന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. എഫ് പി ഐ, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ്, എഫ് പി ഐ, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ. എഫ് എം സി ജി, ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ്. എഫ് എം സി ജി, ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പാസഞ്ചർ വെഹിക്കിൾ മാനുഫാക്ചറാണ് മാരുതി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പാസഞ്ചർ വെഹിക്കിൾ മാനുഫാക്ചറാണ് മാരുതി. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന നൂഡിൽസ് ബ്രാൻഡാണ് മാഗി, എം എ ജി ജി ഐ, മാഗി, മാഗി. നെസ്ലെ എന്ന് പറയുന്ന സ്വിറ്റ്സർലൻഡ് ബേസ്ഡ് കമ്പനിയുടെയാണ് മാഗി. സ്വിറ്റ്സർലൻഡ് ബേസ്ഡ് കമ്പനിയാണ് നെസ്ലെ, എൻ ഇ എസ് ടി എൽ ഇ. നെസ്ലെയുടെ ബ്രാൻഡാണ് മാഗി. പിന്നെ ആദിത്യ പുരിയുമായി ഒരു ഇന്റർവ്യൂ ഉണ്ട് എക്കണോമിക് ടൈംസിൽ. ആദിത്യ പുരി എച്ച് ഡി എഫ് സി ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടറാണ്. എച്ച് ഡി എഫ് സി ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് ആദിത്യ പുരി. എച്ച് എഫ് സി എന്ന് പറഞ്ഞാൽ ഹൌസിംഗ് ഫിനാൻസ് കമ്പനീസ് എന്നാണ്. എച്ച് എഫ് സി, ഹൌസിംഗ് ഫിനാൻസ് കമ്പനീസ്. എ യു എം അസറ്റ് അണ്ടർ മാനേജ്മെന്റ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മ്യൂച്വൽ ഫണ്ട് കമ്പനിയാണ് എച്ച് ഡി എഫ് സി മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. അതുപോലെ സി ആർ ആർ, ക്യാഷ് റിസർവ് റേഷ്യോ. ഇന്ത്യയിലെ ബാങ്കുകൾ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ റിസർവായിട്ട് സൂക്ഷിക്കേണ്ട ഒരു എമൗണ്ട് ഉണ്ട്, അതിനെയാണ് സി ആർ ആർ, ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. ഇപ്പോൾ സി ആർ ആർ 4% ആണ്. അതായത് ഇപ്പോൾ ബാങ്കുകളുടെ കയ്യിലുള്ള ടോട്ടൽ ഡെപ്പോസിറ്റ്സിന്റെ 4% റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ റിസർവായിട്ട് സൂക്ഷിക്കണം, അതിനെയാണ് സി ആർ ആർ, ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. അത് ഇപ്പോൾ 4% ആണ്. അതിന് ഇന്ററസ്റ്റ് ഒന്നും കിട്ടത്തില്ല. ഇത് റിസർവ് ആയിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ പോലും ഇന്ററസ്റ്റ് ഒന്നും ആർ ബി ഐ കൊടുക്കത്തില്ല. അതാണ് സി ആർ ആർ, ക്യാഷ് റിസർവ് റേഷ്യോ. പിന്നെ ഡബ്ല്യു പി ഐ ഇൻഫ്ലേഷൻ കൂടി എന്ന് പറഞ്ഞ ന്യൂസ് ഉണ്ട്. ഡബ്ല്യു പി ഐ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ഇൻഫ്ലേഷൻ. ഡബ്ല്യു പി ഐ ഇൻഫ്ലേഷൻ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ഇൻഫ്ലേഷൻ ആണ്, അത് കൂടി എന്നൊരു ന്യൂസ് ഉണ്ട്. പിന്നെ സി ഐ ഐ, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ്. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് ആണ് സി ഐ ഐ. അതിന്റെ പ്രസിഡന്റ് ആണ് രാജൻ മിത്തൽ. സി ഐ, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ്, സി ഐ ഐ പ്രസിഡന്റ്, സോറി, രാജൻ മിത്തൽ, രാകേഷ് മിത്തൽ ആണ്. രാകേഷ് മിത്തൽ പ്രസിഡന്റ് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ്. അതുപോലെ മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് അനുസരിച്ച് ഇന്ത്യയിലെ കമ്പനീസ് എല്ലാം മുമ്പ് മെറ്റേണിറ്റി ലീവ് സ്ത്രീകൾക്ക് കൊടുത്തിരുന്നത് പ്രസവാവധി 12 weeks ആയിരുന്നു, 12 weeks. അത് 26 weeks ആയിട്ട് ഗവൺമെന്റ് കൂട്ടി. അതായത് കഴിഞ്ഞ വർഷം നടന്ന കാര്യങ്ങളാണ്. മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് അനുസരിച്ച് ഇന്ത്യയിലെ കമ്പനീസ് വിമൻ എംപ്ലോയീസിന് മെറ്റേണിറ്റി ലീവ് 12 weeks 26 weeks കൊടുക്കണമെന്നാണ്, വിത്ത് സാലറി ആൻഡ് ഓൾ ബെനിഫിറ്റ്സ്. അതാണ് മറ്റൊരു പ്രത്യേകത.
ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സോഷ്യൽ നെറ്റ്വർക്കിംഗ് കമ്പനികളിൽ ഒരെണ്ണമാണ് ടെൻസെന്റ്, TMCENT, ടെൻസെന്റ്. അവർക്കുള്ളതാണ് വിചാറ്റ്. വിചാറ്റ് ടെൻസെന്റ് ആണ്. ടെൻസെന്റിന്റെ ഹോൾഡിംഗ് കമ്പനി, അല്ല ടെൻസെന്റ് ഒരു ചൈനീസ് കമ്പനിയാണ്. ചൈനീസ് കമ്പനിയാണ് ടെൻസെന്റ് എന്ന് പറയുന്ന കമ്പനി. അപ്പോൾ അത് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ന്യൂസ് ആണ്. പിന്നെ എന്താ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ഫ്ലിപ്കാർട്ടിന്റെ കോഫൗണ്ടേഴ്സിൽ ഒരാളായ ബിന്നി ബെൻസാൻ ഫ്ലിപ്കാർട്ട് എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് സിഇഒ പൊസിഷനിൽ നിന്ന് റിസൈൻ ചെയ്തു. പേഴ്സണൽ മിസ്കണ്ടക്ട് ആണ് റീസൺ പറയുന്നത്. പിന്നെ നാഡ നാഷണൽ ആന്റി ഡോപ്പിംഗ് ഏജൻസി, ഡോപ്പിംഗ് സ്പോർട്സിൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ഡോപ്പിംഗ് എന്ന് പറയുന്നത് ഡോപ്പിംഗ് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഇന്ത്യയിലെ സംഭവമാണ് നാഡ, നാഷണൽ ആന്റി ഡോപ്പിംഗ് ഏജൻസി. വേൾഡിൽ അത് WADA, വാഡ, വേൾഡ് ആന്റി ഡോപ്പിംഗ് ഏജൻസിയാണ്. ട്വിറ്ററിന്റെ സിഇഒ ഞാൻ ഇന്നലെ പറഞ്ഞാണ് ജാക്ക് ഡോഴ്സി, DORSEY. സുനിൽ ലാംബ, ഇന്ത്യൻ നേവിയുടെ ചീഫ് അഡ്മിറൽ സുനിൽ ലാംബ ഇന്ത്യൻ നേവിയുടെ ചീഫാണ്. ആപ്പിളിന്റെ ഇന്ത്യ ഹെഡാണ് ആശിഷ് ചൗധരി. ആപ്പിൾ എന്ന് പറയുന്ന കമ്പനി, അമേരിക്കൻ കമ്പനിയുടെ ഇന്ത്യ ഹെഡ് ആശിഷ് ചൗധരിയാണ്. വേൾഡില് ആപ്പിളിന്റെ ഹെഡ് ടിം കുക്ക് ആണ്, ടിം കുക്ക്. ആർ എസ് ശർമ്മ ട്രായിയുടെ ചെയർമാൻ, ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാനാണ് ആർ എസ് ശർമ്മ. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിയാണ് റിന്യൂ പവർ എന്ന് പറയുന്ന കമ്പനി. സോളാർ പവർ അതുപോലുള്ള റിന്യൂവൽ എനർജി സോഴ്സസ് എന്ന പവർ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനിയാണ് റിന്യൂ പവർ, RENUW, റിന്യൂ പവർ. അതിന്റെ ചെയർമാനാണ് സുമന്ത് സിൻഹ, SUMANT SINHA. CRA എന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്ന ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് ആണ് CRA, ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ്. ഇന്ത്യയുടെ പ്ലാൻ അനുസരിച്ച് 2022 100 GW പവർ സോളാറിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കണമെന്നാണ്. 100 GW പവർ ബൈ 2022, 100 GW ഓഫ് പവർ ബൈ 2022 ഇന്ത്യസ് പ്ലാൻ ഫ്രം സോളാർ എനർജി. മൊത്തം നോൺ റിന്യൂവൽ എനർജി സോഴ്സസ്, അതായത് സോളാർ, വിൻഡ്, ടൈഡൽ ഇതെല്ലാം ചേർത്തുള്ള റിന്യൂവൽ എനർജി സോഴ്സസ് കംപ്ലീറ്റ് നിന്ന് ഇന്ത്യയുടെ ടാർഗറ്റ് 2022 175 GW ആണ്, 175 GW. ജോൺ ബോൾട്ടൺ യുഎസിന്റെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറാണ്. ജോൺ ബോൾട്ടൺ യുഎസിന്റെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ. അമേരിക്കയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറാണ് സുധാ ബാലകൃഷ്ണൻ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ CFO, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറാണ് സുധാ ബാലകൃഷ്ണൻ. ഇത്രയാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്. ബാക്കി മറ്റുള്ള കുറച്ച് ഓൺലൈൻ ഡിസ്കസ് ചെയ്യാണ്ട് നാളെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.